അപ്പൊ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ചെമ്മീൻകറി ഉണ്ടാക്കാനാണ് പോണത്. അപ്പൊ ചെമ്മീൻ എന്താ ഒരു എത്ര പറയാ 200 ഗ്രാം അത് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. ഒരു വലിയ കുറച്ച് ഒരു പിടി നമ്മുടെ ഒരു ഒരു 5 എണ്ണം ചെറുള്ളി ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്ക. കൊടമ്പുള്ളി ഇട്ട് കൊടുക്ക. ഒക്കെ കൂടി നമ്മൾ വെളിച്ചെണ്ണ പറ്റി തിരുമ്മാൻ പോവാണേ. മാങ്ങയുണ്ട്, ഒരു വലിയ മാങ്ങ അരിഞ്ഞു വെച്ചതാണ്, അത് ഇട്ട് കൊടുക്ക. നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്. മഞ്ഞപ്പൊടി 1 കുപ്പി ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി എപ്പോഴും അധികം ഇടണം കേട്ടോ, നല്ല നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല, നമ്മുടെ വീട്ടിലത്തെ വേപ്പിൻ്റെ ഇല, അത് നമ്മൾ ഇട്ട് കൊടുക്കുക. കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഉണ്ട്, പച്ചമുളക് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ എരിവൊന്നുമില്ല കേട്ടോ, അത്ര കാര്യമായിട്ടുള്ള ഗംഭീര എരിവുള്ളതൊന്നും അല്ല. പച്ചമുളകൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം ഇപ്പോൾ മഴ പെയ്യുന്ന കാരണമുണ്ടേ. നന്നായിട്ട് മരുന്ന് തെളിച്ചിട്ടാവും വരുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിൽ നിന്നൊന്നല്ലല്ലോ, തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്. ഈ വേപ്പിൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വേപ്പിൻ്റെ ഇലയൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ കഴുകിയില്ലെങ്കിലും പ്രശ്നമില്ല, അതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണികളുണ്ടാവുള്ളൂ, മാരകമായ വിഷങ്ങളുണ്ടാവില്ല ഉണ്ടോ. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പ. ഈ തിരുമ്മുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്, നല്ലൊരു ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെയും ചെറുള്ളിയുടെയും വേപ്പിൻ്റെ ഇലയുടെയും ആ പ്രത്യേക ഒരു മണം വരുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പണ്ടത്തെ ചമ്മന്തിയിലൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ വെക്കുന്ന രുചി എന്തായാലും വരില്ല, എങ്കിൽ കൂടി അമ്മയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ അമ്മ സ്നേഹത്തിൽ ഇല്ലല്ലോ. നമ്മളൊരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയിൽ പകുതി ഭാഗം ഞാനിങ്ങനെ അരച്ചോക്കാണ്, ഞാൻ കാണിച്ചുതരാം കണ്ടോ. അതായത് ഇത് അരിച്ചിട്ടില്ല കണ്ടോ, നന്നായിട്ട് പട്ടുപോലെ അരച്ച് വയ്ക്കുകയെന്ന് പറയില്ലേ, അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് വീണ്ടും ഒന്ന് പുളി നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത് കേട്ടോ. ഇവിടെ പുളി ഇത്തിരി മുന്തി നിൽക്കണം, പിന്നെ ചാറും ഇത്തിരി കൂടുതൽ വേണം, കാരണം ചേട്ടന്മാർക്ക് കടയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഉണ്ടോ, ഇങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പകുതി മുറി തേങ്ങയുടെ പാലുണ്ടല്ലോ, 1/2 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, 2/2 പാലൊന്നും ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടില്ല. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല, അത് നമ്മളിവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത് നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ 1/2 പാലെടുത്തതിൻ്റെ നാളികേരത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഈ 1/2 പാലെടുത്ത നാളികേരല്ലേ, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി നമുക്കിത് ഇനി വേവിക്കാൻ വെക്കാം കേട്ടോ. അത്രയ്ക്കുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ നമ്മൾ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതിനി തിളച്ച് നന്നായിട്ട് എന്താ പറയുക, മാങ്ങയും അതെല്ലാം അത് മാങ്ങി ഇതിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ ആ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം നമ്മുടെ ചാറിനനുസരിച്ചാണ്. പിന്നെ നമുക്ക് ചിലർക്ക് നല്ല കട്ടിയുള്ള ചാറാവും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ഇത്തിരി ലൂസായ ചാറാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. അതായത് മാങ്ങയും കുടമ്പുളിയും ഒരുമിച്ചിട്ട് വയ്ക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ നമ്മൾ കൈ കൊണ്ട് കുഴക്കുമ്പോൾ വരുന്നൊരു ടേസ്റ്റ്, ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒക്കെ ആവുമ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, പുട്ട്, അപ്പം, ചോറ്, ചപ്പാത്തി, പിന്നെ വെറുതെ തിന്നാനും സൂപ്പറാണ്. അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 1/2 പാലൊഴിച്ച് ഒന്ന് തിള കണ്ടിട്ട് ഉള്ളി കാച്ചി കൊരി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളി കാച്ചി പരിപാടി, തിരശ്ശീല ഇടുക എന്നുള്ളത് തന്നെയാണ് പരിപാടി. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് ആവാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ട തിളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 4/2 പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലിരിക്കണം, നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നത്. എന്താ ഉള്ളി കാച്ചിലാണ് കേട്ടോ. ഉള്ളി കാച്ചിയിൽ നമ്മൾ സാധാരണ മീൻകറിയിൽ ഒഴിക്കണ പോലെ ഇതിലേക്ക് ഒഴിക്കാത്തതേ ഉള്ളൂ. നമ്മുടെ ഉള്ളി കാച്ചിയത് നമ്മൾ
സൂക്ഷിക്കുക. നമ്മുടെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.